പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഈ ഓണലിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എന്റെ എല്ലാ മാന്യ സഹോദരങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ മാധുര്യമുള്ള നാമത്തിൽ ക്രിസ്തീയ വന്ദനം. ഇപ്രകാരം നിങ്ങളുടെ സമീപെ കടന്നു വരുവാൻ നിൽക്കണം. സ്വർഗത്തിലെ ദൈവം എളിയവന്റെ ജീവിതത്തിൽ ഒരുക്കിയ ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസരം ലഭ്യമാക്കിയത് ആമേൻ ഹലോ ഹോപ്പ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിന്റെ ചുമതലയിലാണ്. ആ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ആ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി മുന്നോട്ട് പോകട്ടെ എന്ന് കർത്താവിൽ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പറയുവാൻ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഈ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നത് എന്റെ ഒരു സഹോദരനാണ്, എന്റെ പിതാവിന്റെ മൂത്ത സഹോദരന്റെ മകൻ മോഹൻമോൻ. ആ പ്രിയപ്പെട്ടവനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ കർത്താവ് കുടുംബമായി കർത്താവിന്റെ വേലയിൽ ശക്തമായും വ്യക്തമായും പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയട്ടെ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് എന്റെ അറിവ് ശരിയാണെങ്കിൽ മോഹൻമോൻ മാത്രമേ ഈ കർത്താവിന് വേണ്ടി ഇത്രത്തോളം നിൽക്കുന്നുള്ളൂ എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് തന്റെ മേൽ ചൊരിയട്ടെ എന്ന് കർത്താവിൽ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മളെല്ലാം അറിഞ്ഞിരിക്കുന്നത് പോലെ ലോകം ഭീതിയോടുകൂടെ ആമേൻ ഒരു പകർച്ച വ്യാധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലോക നേതാക്കന്മാർക്ക്, രാഷ്ട്രത്തലവന്മാർക്ക്, ഉന്നതന്മാർക്ക്, പണ്ഡിതന്മാർക്ക്, മെഡിക്കൽ സയൻസിന് ഒന്നും ഇതുവരെയും ഒരു തുമ്പ് കണ്ടെത്തുവാൻ കഴിയാത്ത അളവിൽ ആമേൻ വല്ലാത്ത ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന ഈ പശ്ചാത്തലത്തിൽ എല്ലാ ജനവും ആമേൻ ലോകത്തിന്റെ ഇതര കോണുകളിലുള്ള മുഴു ജനവും വ്യാകുലപ്പെട്ട് ഭാരപ്പെട്ട് ചഞ്ചലപ്പെട്ട് ആമേൻ ഭീതിയോടുകൂടെ ആമേൻ ഭാവിയെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനും നിങ്ങളും ഇങ്ങനെ വ്യാകുലപ്പെടേണ്ട കാര്യങ്ങളുണ്ടോ? ലോകത്തിൽ എന്ത് സംഭവിച്ചാലും ദൈവത്തെ അറിഞ്ഞും ദൈവത്തെ സ്നേഹിച്ചും തിരുനിന്നത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഭീതിയോടുകൂടെ കാണണമോ അതോ പ്രത്യാശയോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമോ? അത് ഇന്ന് രാത്രിയിൽ ഒന്ന് വിശദീകരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നാം ഫിലിപ്പിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ നാലാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ആമേൻ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ആമേൻ. ഇപ്പോൾ നമ്മൾ ആമേൻ ഈ പ്രത്യേക സാഹചര്യത്തിൽ പലതിനെ കുറിച്ചും വിചാരപ്പെട്ട് ഭാരത്തോടുകൂടെ കഴിയുന്ന ദിവസങ്ങളാണ്. എന്നാൽ തിരുവചനം നമ്മോട് പറയുന്നു, നമ്മൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ആമേൻ. അതിനി പകർച്ചവ്യാധി ആയിക്കൊള്ളട്ടെ, പ്രളയമായിക്കൊള്ളട്ടെ, ഭൂകമ്പമായിക്കൊള്ളട്ടെ, എനിക്കും നിങ്ങൾക്കും സ്വതവേ നേരിടുവാൻ കഴിയാത്ത ഏത് പ്രതികൂലമായിരുന്നാലും ആമേൻ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ വിചാരപ്പെടാൻ ഇടയാകരുത്. സ്തോത്രം. ഈ വാക്യം വായിപ്പാനും ഇതിൽ നിന്ന് അതിശക്തമായി പ്രസംഗിക്കുവാനും ഒക്കെ എളുപ്പമാണ്. എന്നാൽ ജീവിതത്തിന്റെ തിക്ത അനുഭവങ്ങളിലേക്ക് ആമേൻ നാം അടുത്തു വരുമ്പോൾ എങ്ങനെ വിചാരപ്പെടാതെ ഇരിക്കും? സ്തോത്രം. ഇതൊരു വലിയ ചോദ്യമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ ഇങ്ങനെ ഒരു ഉദാഹരണം പറയാറുണ്ട്. തമിഴ്നാട് സ്വദേശികളായ രണ്ട് പ്രിയപ്പെട്ടവർ, ഉറ്റ സ്നേഹിതർ, അവരുടെ എല്ലാ വിഷയങ്ങളും തമ്മിൽ ഷെയർ ചെയ്ത് ഒരു ദിവസത്തിന്റെ സിംഹഭാഗവും ഒരുമിച്ച് സഹകരിച്ച് സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോകുന്ന
രണ്ട് സ്നേഹിതർ. അവരങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്നേഹിതന്റെ മാതാവ് പെട്ടെന്ന് മരണമഴിയായി ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകാൻ ദുഃഖമടിയായി തീർന്നു. ഈ വിവരം അറിഞ്ഞ മറ്റേ സ്നേഹിതൻ പെട്ടെന്ന് ആ മേൻ തന്റെ സ്നേഹിതന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. അവിടെ വന്നപ്പോൾ ആ മേൻ ആ പ്രിയപ്പെട്ടവൻ അതിദുഃഖിതനായി വിചാരപ്പെട്ട് നിലവിളിക്കുന്ന ഒരു അനുഭവമാണ് കാണുവാൻ ദുഃഖം കഴിയുന്നത്. അവൻ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ മാതാവ് എനിക്ക് നഷ്ടമായി, എന്റെ കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പദം പറക്കി കരയുന്ന ഒരു ഒരു അവസ്ഥയാണ് കാണുവാൻ ദുഃഖമിടയായി തീർന്നത്. താൻ തന്നോടൊപ്പം അല്പസമയം ആമേൻ ശാന്തമായി ഇരുന്നതിന് ശേഷം ആ സ്നേഹിതനോട് ആമേൻ ആശ്വാസ വാക്കുകൾ പറയുവാൻ ദുഃഖം തുടങ്ങി. സഹോദര, നമ്മൾ ഇനി എത്ര കിടന്ന് നിലവിളിച്ചാലും എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്താലും ഇനി നിന്റെ മാതാവ് ഒരിക്കലും തിരിച്ചു വരില്ല. അതുമാത്രമല്ല, നാം അറിഞ്ഞിരിക്കേണ്ട ഒരു പരമാർത്ഥം കൂടെ ഉണ്ട്. ഞാനും നിങ്ങളുമെല്ലാം ആമേൻ, യു നോ, വി ഓൾ ആർ ഇൻ എ ട്രാൻസിറ്ററി പീരീഡ്. നമ്മളെല്ലാം ആമേൻ ചില നാളുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഉലകത്തിലായിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരണം വഴിയായി ഇവിടെ നിന്ന് യാത്ര പറഞ്ഞ് പോകേണ്ടവരാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ സ്നേഹിതനെ ഒത്തിരി താൻ ആശ്വസിപ്പിക്കുവാൻ ദുഃഖമടിയായി തീർന്നു. കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്തു. അടക്ക ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു. ആമേൻ. ചില മാസങ്ങൾ കഴിഞ്ഞ് അപ്പോൾ ഈ മറ്റേ സ്നേഹിതന്റെ മാതാവും മരണപ്പെടുവാൻ ദുഃഖമടിയായി തീർന്നു. ഈ വാർത്ത അറിഞ്ഞ് ആദ്യമേ മാതാവ് നഷ്ടമായ തന്റെ ഉറ്റ സ്നേഹിതൻ ആമേൻ ഓടി ഭവനത്തിൽ വന്നു. അദ്ദേഹം വന്നപ്പോൾ ഈ തന്നെ പല വാക്കുകൾ കൊണ്ട് അന്ന് ആശ്വസിപ്പിച്ച, നമ്മളിനി എത്ര അലമുറ കൂട്ടിയാലും എത്ര നിലവിളിച്ചാലും നിന്റെ അമ്മ മടങ്ങി വരില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തിയ ആ സ്നേഹിതൻ ആമേൻ, മുൻപേ മാതാവ് മരിച്ച് ആമേൻ കരഞ്ഞ ആ സഹോദരനേക്കാൾ ഇരട്ടി തേങ്ങലോടെ വേദനയോടെ അലമുറയിട്ട് കരയുന്ന ഒരനുഭവമാണ് തനിക്ക് കാണുവാൻ തോന്നം കഴിഞ്ഞത്. തന്റെ സ്നേഹിതന് പോലും തന്നെ ആശ്വസിപ്പിക്കുവാൻ കഴിയാത്ത അളവിൽ താൻ വ്യാകുലപ്പെട്ട് ആമൻ നിലവിളിക്കുകയാണ്. താൻ തന്റെ കൂടെ അല്പനേരം ഇരുന്നിട്ട് ആമൻ ഇങ്ങനെ ചോദിച്ചു, ആമേൻ, സഹോദര, ചില മാസങ്ങൾക്ക് മുമ്പ് എന്റെ മാതാവ് ഈ ലോകം വിട്ട് കടന്നു പോയപ്പോൾ നീ എന്റെ അടുക്ക് വന്ന് എന്നെ ആശ്വസിപ്പിച്ച വാക്കുകൾ നിനക്ക് ഓർമ്മയില്ലേ? നമ്മൾ ഇനി എത്ര നിലവിളിച്ചാലും ഈ മാതാവ് മടങ്ങി വരികയില്ല. അതുകൊണ്ട് നീ ധൈര്യം പ്രാപിക്ക് എന്ന് എന്നോട് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുവാൻ നീ പരിശ്രമിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ സ്നേഹിതൻ പറഞ്ഞ പദം ഇങ്ങനെയാണ്, അടേ, അത് ഒന്നുടെ അമ്മ, ഇത് എന്നുടെ അമ്മ. പ്രൈസ് ദി ലോർഡ്. ഓരോ വിഷയങ്ങളും മറ്റുള്ളവർക്ക് വരുമ്പോൾ നമുക്ക് പലപ്പോഴും വാക്കുകൾ കൊണ്ട് അവരെ ആശ്വസിപ്പിക്കുവാൻ, അവരെ സ്വാന്തനപ്പെടുത്തുവാൻ ഒരു പരിധിവരെ കഴിഞ്ഞു വന്ന് വന്നേക്കാം. എന്നാൽ ആമേൽ മൂർച്ചയേറിയ അനുഭവങ്ങൾ സ്വന്തം ജീവിതത്തിൽ വന്ന് പതിക്കുമ്പോൾ നമുക്കൊരിക്കലും അത് താങ്ങുവാൻ കഴിയില്ല. നമ്മൾ വിചാരപ്പെട്ടു പോകും, നാം വ്യാകുലപ്പെട്ടു പോകും, നാം കരഞ്ഞു പോകും, നിലവിളിച്ചു പോകും. പ്രിയമുള്ളവരെ, അത് തികച്ചും സ്വാഭാവികമായ ഒരു കാര്യമാണ്. എന്നാൽ ആമേൻ, ഇന്ന് രാത്രിയിൽ വചനത്തിന്റെ വെളിച്ചത്തിൽ നാം വ്യാകുലപ്പെടുന്നത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ, അല്ലെങ്കിൽ വ്യാകുലപ്പെടുന്നതിന്റെ ആമേൻ പിന്നിലെ കാര്യം എന്താണ് എന്ന് ഒന്നോടിച്ച് ചില വാക്കുകൾ പറഞ്ഞ് ആമേൻ എന്റെ വാക്കുകൾ അവസാനം കുറിപ്പിപ്പാൻ ദുഃഖം കർത്താവിൽ ശരണപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിന്റെ 21 അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്തു, ഹാഗറിന്റെ തോളിൽ വെച്ചു, കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. തുരുത്തിയിലെ വെള്ളം തീർന്ന ശേഷം അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ തണലിൽ ഇട്ടു. അവൾ പോയി ഒരമ്പിൻപാട് ദൂരത്തിരുന്ന് കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് അതിനെതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. സ്തോത്രം.
ഈ വാക്യം വായിക്കുമ്പോൾ ആമേൻ, നമ്മൾ വിചാരിക്കും ഹാഗാറ് പൈതലിനെ ഓർത്ത് വിലപിച്ചതിൽ എന്താണ് തെറ്റ്. സ്നേഹമുള്ള ഏത് അമ്മയായാലും ദാഹജലം പോലും ലഭിക്കാതെ തന്റെ കുഞ്ഞ് പിടഞ്ഞു മരിക്കുന്ന ഒരു രംഗം കാണുവാൻ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. അഥവാ അങ്ങനൊരു സന്ദർഭം ഉണ്ടായാൽ നിശ്ചയമായിട്ടും അലമുറയിട്ട് കരയും. അത് സർവ്വസാധാരണമാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ഹാഗാർ എന്ന ഈ സഹോദരി പൈതലിനെ ഓർത്ത് ഇത്രമാത്രം കരയേണ്ട അല്ലെങ്കിൽ നിലവിളിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നാം ആഴമായി ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ യാഥാർത്ഥ്യം ഗ്രഹിക്കണമെങ്കിൽ മറ്റൊരു തിരുവചന ഭാഗത്തെ കൂടെ നാം കടന്നുപോയേ മതിയാകുള്ളൂ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതേ പുസ്തകത്തിൽ അതിന്റെ 16-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ യഥാർത്ഥ ആമേൻ കാരണങ്ങൾ മനസ്സിലാക്കുവാൻ തുടങ്ങാൻ കഴിയും. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഉൽപ്പത്തി ജനസിസ് ചാപ്റ്റർ 16:8-ൽ, സാറയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അതിന് അവൾ, ഞാൻ എന്റെ യജമാനത്തി സാറയെ വിട്ട് ഓടിപ്പോകുകയാകുന്നു എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്ക എന്ന് കൽപ്പിച്ചു. യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂണാതവണ്ണം പെരുപ്പമുള്ളതായിത്തീരും. തീർന്നില്ല. 11-ാമത്തെ വാക്യം പറയുന്നു, നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും, യഹോവ നിന്റെ സങ്കടം കേൾക്കുകൊണ്ട് അവന് ഇസ്മായിൽ എന്ന് പേർ വിളിക്കണം. ഈ ചരിത്ര സംഭവത്തെക്കുറിച്ചും ഇതിന്റെ പശ്ചാത്തലത്തെക്കുറിച്ചും തിരുവചനം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന നമുക്കെല്ലാവർക്കും വ്യക്തമായ അറിവുള്ളതാണ്. ആമേൻ. അബ്രഹാം സാറ ദമ്പതികൾക്ക് അവരുടെ കുടുംബജീവിതം ആരംഭിച്ച് ആണ്ടുകൾ പലത് കഴിഞ്ഞിട്ടും ഒരു നന്മയില്ലാതെ അല്ലെങ്കിൽ തലമുറയില്ലാതെ അവർ വിഷമിച്ച സന്ദർഭത്തിൽ ആമേൻ സാറയുടെ ഒത്താശയോടുകൂടെ ദാസിയായ ഹാഗറിൽ ആമേൻ അബ്രഹാമിന് ഒരു ജനനം അല്ലെങ്കിൽ ഒരു ജന്മം ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. സാറയുടെ അനുവാദത്തോടെ ആണെങ്കിലും ഹാഗാർ ഗർഭം ധരിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ ആ വീട്ടിൽ ആമേൻ പ്രശ്നങ്ങൾ ആമേൻ നിഴലിടുവാൻ ഇടയായിത്തീർന്നു. ദിവസങ്ങൾ മുൻപോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹാഗറിന് ഒരളവിലും തന്റെ യജമാനത്തിയുടെ കൂടെ പാർക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ വല്ലാത്ത വേദനകൾ അനുഭവപ്പെട്ടു. അതിന്റെ മുമ്പുള്ള വാക്യത്തിൽ, അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അപ്പോൾ സാറായി അബ്രഹാമിനോട്, എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദിത്തി, ഞാൻ എന്റെ ദാസിയെ നിന്റെ മാർബുടത്തിൽ തന്നു. അതിന് അബ്രഹാം കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, 6-ാമത്തെ വാക്യം, അബ്രഹാം സാറയോട്, നിന്റെ ദാസി നിന്റെ കയ്യിൽ ഇരിക്കുന്നു, ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. സാറായി അവളോട് കാഠിന്യം തുടങ്ങി. അപ്പോൾ ഹാഗാർ അവളെ വിട്ട് ഓടിപ്പോയി. അബ്രഹാം സാറയും ഒരുപോലെ കൈവിട്ട ഹാഗാർ ഭവനത്തിൽ ഒരു നിമിഷം പോലും നിൽക്കുവാൻ കഴിയാതെ വണ്ണം ആമേൻ ആ അവളുടെ ഗർഭത്തെ അവസ്ഥയിൽ ഭവനം വിട്ട് അവൾ ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെങ്കിൽ അതും എനിക്കും നിങ്ങൾക്കും സ്വാഭാവികമായി തോന്നിയേക്കാം, പ്രിയമുള്ളവരെ. എന്നാൽ അവളുടെ ഓടിപ്പോക്കിന്റെ ഇടയിൽ അവളെ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവളോട് അവളുടെ പേര് വിളിച്ച് അവളോട് സംസാരിക്കാൻ തുടങ്ങി. കാര്യങ്ങൾ ആമേൻ ആമേൻ ഗ്രഹിച്ചതിന് ശേഷം ആ ദൂതൻ അവളോട് കൽപ്പിക്കുന്ന കാര്യമാണ്, നീ മടങ്ങിച്ചെന്ന് നിന്റെ യജമാനത്തിക്ക് കീഴ്പ്പെട്ട് ഇരിക്കണം. തീർന്നില്ല. വീണ്ടും പറയുന്നു ആമേൻ, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ
നീ ഗർഭിണിയാണ്, നിന്റെ വേദന സ്വർഗം കാണുന്നുണ്ട്, നിന്റെ വ്യാകുലത ദൈവം അറിയുന്നുണ്ട്, നീ ഒരു മകനെ പ്രസവിക്കും. സ്തോത്രം. അവൻ വലിയ ജാതിയായിത്തീരും, അവനെ കർത്താവ് കരങ്ങളിൽ എടുക്കും. ഇങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തങ്ങൾ നൽകി ഹാഗറിനെ യജമാന്റെ ഭവനത്തിലേക്ക് മടക്കി. അവൾ അവിടെ പോയി പിന്നെയും പാർത്തു. കാലം തികഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അവളുടെ പ്രസവത്തിനുള്ള സമയം തികഞ്ഞപ്പോൾ, ദൂതൻ കൽപ്പിച്ചതുപോലെ ആമേൻ ഒരു ആൺ പൈതലിനെ പ്രസവിച്ചു. ആമേൻ. അതിനുശേഷം ബുദ്ധിമുട്ടുകൾ വീണ്ടും വർദ്ധിച്ചു. ഒടുക്കം അബ്രഹാം തന്നെ തീരുമാനിച്ചു ഇവരെ ഭവനത്തിൽ നിന്ന് പുറത്താക്കാം. ആദ്യമേ അവൾ തനിയെ ഓടിപ്പോയി രക്ഷപ്പെടാനാണ് നോക്കിയത്. എന്നാൽ വീണ്ടും ആമേൻ മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അബ്രഹാം തന്നെ അവരെ ഭവനത്തിൽ നിന്ന് ഒഴിവാക്കി. നിസ്സാരമായ അപ്പവും വെള്ളവും കൊടുത്ത് അവരെ അവിടുന്ന് പറഞ്ഞുവിടുന്നു. സ്തോത്രം. എന്നാൽ ആ യാത്രയിൽ അവൾക്ക് ഉണ്ടായിരുന്ന വെള്ളം തീർന്നു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന്റെ മരണം കാണുവാൻ കഴിയാതെ വണ്ണം ആമേൻ ആ സഹോദരി നിലവിളിക്കുവാൻ തുടക്കണം തുടങ്ങി. പ്രിയമുള്ളവരെ, ഹാലലുയ്യ. ഇതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇതിന്റെ കാര്യം എന്താണെന്ന് നമ്മൾ ആഴമായിട്ട് ആരാഞ്ഞാൽ, ഹാലലുയ്യ, അവൾക്ക് വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അവൾ മുൻപേ ഓടിപ്പോകുന്ന അവസ്ഥയിൽ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് നീ ഗർഭിണിയാണെന്നും നിനക്കൊരു മകനെ കർത്താവ് തരുമെന്നും അവൻ വലിയവനാകുമെന്നും ഒക്കെയുള്ള വാഗ്ദത്തം കൊടുത്ത് യജമാന്റെ ഭവനത്തിലേക്ക് മടക്കി. എന്നാൽ അത് ആ വാഗ്ദത്തങ്ങൾ യഥാർത്ഥമായി ഉൾക്കൊള്ളുവാൻ കഴിയാതെ വണ്ണം, ഞാനിപ്പോൾ അല്പമായ കഷ്ടത്തിൽ കൂടെ കടന്നു പോകേണ്ടി വന്നെങ്കിലും, ഞാനിപ്പോൾ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകേണ്ടി വന്നെങ്കിലും, എന്നെ എന്റെ യജമാന്റെ ഭവനത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തു എന്നുള്ളത് വാസ്തവമാണെങ്കിലും, ദൂതൻ എന്നോട് പറഞ്ഞ വാഗ്ദത്തം എന്റെ ഹൃദയത്തിൽ ആഴമായിട്ട് ഉണ്ട് എങ്കിൽ ഒരിക്കലും ആമേൻ ഹാഗാർ ഇത്രമാത്രം കരയേണ്ടതായിട്ടുള്ള ആവശ്യം വരില്ല. ഹാലലുയ്യ. സഹോദരങ്ങളെ, ഇന്ന് രാത്രിയിൽ ആത്മാവിൽ എനിക്ക് നിങ്ങളോട് വിളിച്ചു പറയുവാനുള്ളത്, ഞാനും നിങ്ങളും പലപ്പോഴും വിചാരപ്പെടുന്നത് അന്യായമായ കാമേൻ കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണ്, അന്യായമായ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്നത് കൊണ്ടാണ്. ഹാഗാറിന് അവൾക്ക് ലഭിച്ച ഉറപ്പിൻ പ്രകാരം, വാഗ്ദത്തത്തിൻ പ്രകാരം അവളത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ ദൈവത്തിന് അവൾക്ക് വേണ്ടി വഴി തുറക്കുവാൻ സാധ്യതയുണ്ട്. ഞാൻ ഏത് പശ്ചാത്തലത്തിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും, ഏതെല്ലാം ക്ലേശത്തിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും, എന്നെ എല്ലാവരും നിന്ദിച്ച് പുറത്താക്കി എന്നുള്ളത് വാസ്തവമാണെങ്കിലും, ആമേൻ ആമേൻ, രാത്രിയുടെ നാലായാമത്തിലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് ആ സഹോദരി യഥാർത്ഥമായി തിരിച്ചറിഞ്ഞെങ്കിൽ മരുഭൂമിയിൽ അവൾ കണ്ണുനീരൊഴുക്കേണ്ട കാര്യം വരുത്തില്ല. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? അടുത്ത വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. ഹാലലുയ്യ. അവിടെയും ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത്, ഹാമേൻ, ഹാഗാറെ, നീ എന്തിനാ കിടന്ന് നിലവിളിക്കുന്നത്? നിന്റെ നിലവിളി ദൈവം കേട്ടെന്നല്ല, വാഗ്ദത്തം കൊടുത്തവൾക്ക് ആമേൻ അവൾ പിന്നെയും നിലവിളിച്ചാൽ സ്വർഗം അംഗീകരിക്കില്ല, സ്വർഗം കേൾക്കില്ല. മറിച്ച് ബാലന്റെ ആമേൻ കരച്ചിൽ സ്വർഗം കേട്ടു. ഹാലലുയ്യ. അവളെ അവൾക്ക് ആവശ്യമുള്ള നീരുറവ സ്വർഗം തുറന്നുകൊടുത്തു, അവളെ ആശ്വസിപ്പിച്ചു. ആ കരുത്തോടെ എഴുന്നേറ്റ് പിന്നെയും യാത്ര ചെയ്യുവാൻ തുടങ്ങിയതായി തീർന്നു. ഇതൊരു സംഭവം മാത്രമല്ല പ്രിയമുള്ളവരെ, തിരുവനന്തപുരത്തിൽ ആമേൻ ഹാലലുയ്യ അലമുറ കൂട്ടിയ, അല്ലെങ്കിൽ കരഞ്ഞ, കണ്ണുനീരൊഴുക്കിയ, വിലപിച്ച ഒത്തിരി സഹോദരിമാരെ പിന്നെയും കാണുവാൻ തുടങ്ങിയതാകുന്നുണ്ട്. എല്ലാവരെയും ചൂണ്ടിക്കാണിക്കുവാൻ എന്റെ മുൻപിൽ സമയമില്ല എങ്കിലും മറ്റൊരു ആളെ കൂടെ ഒന്ന് പരാമർശിച്ച് പെട്ടെന്ന് ഓടി വരുവാൻ തക്കൊണ്ണം കർത്താവിൽ ശരണപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞ് നോക്കി. സ്തോത്രം. യേശു ക്രൂശിതനായി, ക്രൂശിൽ വെച്ച് തന്റെ പ്രാണനെ വിട്ടു. അരിമത്യക്കാരനായ യോസഫിന്റെ പുതിയ കല്ലറയിൽ അവരെ അടക്കം ചെയ്തു. റോമൻ പടയാളികൾ അതിന് കാവൽ നിന്നു. ആമേൻ. എന്നാൽ അധികാലത്തെ
അവൻ ഗുരുവിനെ ശവശരീരമെങ്കിലും ഒന്ന് കാണണം, അല്ലെങ്കിൽ അതെടുത്തു കൊണ്ടുപോയി വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള സദുദ്ദേശത്തോടുകൂടെ ആമേൻ അധികാലത്തെ പുറപ്പെട്ടു വന്ന മറിയ ആ കല്ലറയ്ക്കൽ വന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതും അകത്ത് ആരുമില്ലാത്ത ഒരു അവസ്ഥയാണ് കാണുവാൻ കഴിയുന്നത്. അവൾ പെട്ടെന്ന് ഓടിപ്പോയി പത്രോസിനെ വിവരം അറിയിച്ചു. ആമേൻ പത്രോസും മറ്റൊരു ശിഷ്യനും കൂടെ, യോഹനാൻ എന്ന് പറയപ്പെടുന്നു, അത് എങ്ങനെയായിക്കൊള്ളട്ടെ, അവർ മൂന്നുപേരും കൂടെ വീണ്ടും കല്ലറയ്ക്കൽ മടങ്ങി വന്നു. സഹോദരന്മാർ അകത്ത് കയറി നോക്കിയപ്പോൾ ശീലകൾ മാത്രം കണ്ടു. ആമേൻ. രണ്ട് സഹോദരന്മാരും അവിടെ വെച്ച് അതിന് മുകളിലുള്ള വാക്യം വായിക്കുമ്പോൾ, പത്താമത്തെ വാക്യം, അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ മറിയ ആ കല്ലറയ്ക്കൽ നിന്ന് പിന്നെയും കരയുന്നത് നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയും. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ മറിയ അവിടെ നിന്ന് കരഞ്ഞത്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ സ്വാഭാവിക ചിന്തയിൽ ഗുരുവിനോടുള്ള ഭക്തി കൊണ്ടോ സ്നേഹം കൊണ്ടോ അവൾ കരഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് എന്നാണ് നാം പലപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ആമേൻ, അവൾ കരഞ്ഞതിനകത്ത് എന്തെങ്കിലും ആഴമായ അർത്ഥമുണ്ടോ എന്ന് ഗ്രഹിക്കണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 27 അധ്യായത്തിന്റെ ആമേൻ 63 വാക്യത്തിലേക്ക് നമുക്ക് ഒന്ന് കടന്നു വരേണ്ടതുണ്ട്. മത്തായിയുടെ സുവിശേഷം 27:63 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യജമാനനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. സ്തോത്രം. ഇന്ന് രാത്രിയിൽ പ്രിയമുള്ളവരെ, യേശു മനുകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവറിയിൽ സ്വയം യാഗമായെന്നും അവൻ അവിടെ വെച്ച് മരിച്ചുവെന്നും അടക്കപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണെങ്കിലും, തന്റെ ദൗത്യം പൂർത്തീകരിക്കുവാൻ താൻ ഈ ലോകത്തിൽ കടന്നു വന്നു. ആമേൻ. താൻ മരിക്കുമെന്നും 3 ഉയർക്കുമെന്നും പരസ്യ പ്രഖ്യാപനം ചെയ്തിട്ടുണ്ട്. ഈ പച്ച പരമാർത്ഥം അറിയാവുന്ന ഒരു വാത്സല്യ സഹോദരിയാണ് മറിയ. എന്നിട്ടും അവൾ തന്റെ ഗുരുവിനെ കല്ലറയ്ക്കകത്ത് കാണാതെ വന്നപ്പോൾ കരയുവാൻ തുടങ്ങി. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആമേൻ, പലപ്പോഴും പരമാർത്ഥം അറിയാമെങ്കിലും നാം ആമേൻ വല്ലാതെ നിലവിളിക്കുകയും വ്യാകുലപ്പെടുകയും ചിന്താകുലരാകുകയും ചെയ്യുന്ന മാനുഷിക സ്വഭാവമുള്ളവരാണ്. എന്നാൽ വചനം നമ്മോട് പറയുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഈ രണ്ട് കാര്യങ്ങൾ എടുത്തു ഞാൻ പറഞ്ഞപ്പോഴും നാം ആഴമായി ചിന്തിച്ചാൽ അതിനകത്തിൽ വിചാരപ്പെട്ട യാതൊരു കാര്യവുമില്ലായിരുന്നു. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, വിചാരപ്പെടാതെ ഏത് പ്രതികൂലത്തെയും സസന്തോഷം അഭിമുഖീകരിച്ച ഒരു വ്യക്തിയെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തി ഇന്ന് രാത്രിയിൽ എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കട്ടെ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിന്റെ 12 നാം കടന്നു വരുമ്പോൾ 6 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ബന്ധിക്കപ്പെട്ടവനായി 2 നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ട് ഇരുന്നു. സ്തോത്രം. ആ പശ്ചാത്തലവും നമുക്ക് നന്നായിട്ട് അറിയാം. ഹെരോദാവ് ആമേൻ കർത്താവിന് വേണ്ടി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ ആമേൻ കൊന്നെടുക്കുവാൻ പരിശ്രമിക്കുന്ന ആ കാലഘട്ടത്തിൽ ആമേൻ യോഹന്നാന്റെ തല അവർ കൊയ്തു, പത്രോസിനെയും കാരാഗ്രഹത്തിലാക്കി. എവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രി എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം പ്രഭാതമാകുമ്പോൾ തന്റെയും ആമേൻ തല കൊയ്യപ്പെടും എന്നുള്ള വ്യക്തമായ ബോധ്യമുള്ള പത്രോസ് തുറങ്കലിലാണ്. 2 കാവൽ നിൽക്കുന്നു, 2 ബന്ധിതനാണ്. എന്നിട്ടും വചനം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ അവരുടെ നടുവിൽ പത്രോസ് ഭംഗിയായി കിടന്ന് ഉറങ്ങി.
പ്രിയമുള്ളവരെ, ഇതങ്ങനെ സാധ്യമുള്ള ഒരു കാര്യമാണോ? നമ്മുടെയൊക്കെ ജീവിതത്തില് ഒരു കൊച്ച് എന്തോ എന്ന് പറയുന്നത്, ഒരു 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 പെറ്റി കേസ് വന്നാൽ നമുക്ക് ഉറക്കം വരില്ല. ഒരു രാത്രിയിൽ നാം പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ എത്ര മിടുക്കനാണെങ്കിലും എത്ര വമ്പൻ പുള്ളിയാണെന്ന് പറഞ്ഞാലും നമുക്ക് ഉറക്കം വരില്ല. സ്തോത്രം. ഞാൻ സാധാരണ പറയുന്നത് പോലെ, ആമേൻ. നമ്മുടെ നാട്ടിലെ പശ്ചാത്തലത്തിൽ വീട്ടിലെ രാത്രി അത്താഴമൊക്കെ കഴിഞ്ഞ് വാതിലൊക്കെ പൂട്ടാനായിട്ട് വരുമ്പോൾ മുറ്റത്തൂടെ ഒരു ഒരു കൊച്ചു പൊളവൻ എഴഞ്ഞു പോയാൽ മതി, ആമേൻ, ഈ അന്യഭാഷയും തകർപ്പും ഒക്കെ ചെയ്യുന്ന വിശ്വാസി പോലും അന്ന് രാത്രിയിൽ ഉറങ്ങത്തില്ല. അത് മാനുഷികമാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കൂ, ഹല്ലേലൂയ, പത്രോസ് രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, പടയാളികൾ കാവലുണ്ട, തീർന്നില്ല. അടുത്ത ദിവസം യോഹന്നാനെ പോലെ എന്റെ തലയും പോകും എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ പത്രോസ് ആയിരിക്കുന്നു. എന്നിട്ടും അവൻ ആ കാരാഗ്രഹത്തിൽ പടയാളികളുടെ നടുവിൽ കിടന്ന് സുഖമായി ഉറങ്ങുകയാണ്. എന്താ കാരണമെന്ന് അറിയാമോ? അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചു. വാഗ്ദത്തങ്ങളിൽ അവന് പൂർണ്ണമായ വിശ്വാസമുണ്ടായിരുന്നു. ആമേൻ. ഇന്ന് രാത്രിയിൽ, ആമേൻ, മറ്റൊരു വാക്യം കൂടെ ചിന്തിക്കുമ്പോൾ അതിന്റെ പരമാർത്ഥം നമുക്ക് ഗ്രഹിപ്പാൻ കൊണ്ട് കഴിയും. ദി ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 21 വേഴ്സ് 8, യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിന്റെ 18 വാക്യം, 18. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളയിടത്ത് നടന്നു, വയസ്സനായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. സ്തോത്രം. പത്രോസ് കാരാഗ്രഹത്തിലാണായിരിക്കുന്നത്, രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, പടയാളികൾ കാവലുണ്ട്, തീർന്നില്ല. അടുത്തൊരു പ്രഭാതം കൂടെ തനിക്ക് തന്റെ ജീവിതത്തിൽ ശേഷിക്കുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം യോഹന്നാൻ ഉണ്ടായതുപോലെ തന്റെ തല ഛേദിക്കപ്പെടും. ഈ വലിയ പ്രതികൂലത്തിന്റെ നടുവിലും വചനം പറയുന്നു, അവൻ കാരാഗ്രഹത്തിൽ കിടന്നു നന്നായിട്ട് ഉറങ്ങി. കാരണം എന്താണെന്ന് അറിയാമോ? പ്രിയമുള്ളവരെ, പത്രോസ് വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിക്കൊള്ളട്ടെ, പടയാളികൾ എനിക്ക് ചുറ്റും കാവലായിക്കൊള്ളട്ടെ, അടുത്ത ദിവസം എന്റെ തല കൊയ്യുമെന്ന് അവർ പ്രഖ്യാപിച്ചുകൊള്ളട്ടെ, ആമേൻ, എനിക്ക് ഒരു വാഗ്ദത്തമുണ്ട്, ഞാൻ ഇന്ന് യൗവനക്കാരനാണ്, ആമേൻ, ഞാൻ വയസ്സനായതിനു ശേഷം മാത്രമേ ഇവിടെ നിന്ന് മാറ്റപ്പെടുകയുള്ളൂ. അവിടെ വായിച്ച വാക്യം, ആമേൻ, നീ വൃദ്ധനായ ശേഷം നിനക്ക് തന്നെ നിന്റെ വസ്ത്രം പോലും ധരിക്കുവാൻ കഴിയാത്ത അളവിലായിട്ട് മറ്റുള്ളവരുടെ സഹായത്തോടുകൂടെ നീ വസ്ത്രം ധരിച്ച് നിന്നെ കൈപിടിച്ച് നടത്തുന്ന ആ പ്രായം വരെ നീ ജീവിച്ചിരിക്കും. ആ വാഗ്ദത്തത്തിൽ പത്രോസ് അതിശക്തമായി വിശ്വസിച്ച് അവൻ ആ വാഗ്ദത്തം ഉള്ളിൽ ഏറ്റെടുത്തതുകൊണ്ട് ആമേൻ, അവനറിയാം, ഹല്ലേലൂയ, ഹെരോദാവല്ല ഉലകം മുഴുവൻ കീഴ്മേൽ മറിഞ്ഞാലും എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല, എനിക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ്, കർത്താവിനെ കരുതിക്കൊള്ളും. ഹല്ലേലൂയ, ലോകം മുഴുവൻ പ്രതികൂലമായി നിന്നാലും എനിക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ദിവസമുണ്ട്, അന്നല്ലാതെ എന്നെ തൊടുവാൻ മറ്റാർക്കും കഴിയില്ല. ഏതെല്ലാം ഭരണകൂടങ്ങൾ വരട്ടെ, ഏതെല്ലാം ആമേൻ കാര്യങ്ങൾ ക്രമീകരിക്കട്ടെ, എനിക്ക് വേണ്ടി സ്വർഗമൊരുക്കിയ ദിവസമല്ലാതെ അതിന് ഒരു നിമിഷം മുൻപ് എനിക്ക് എന്നെ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ഇന്ന് രാത്രിയിൽ പ്രിയമുള്ളവരെ, ആമേൻ, ആ കുറിവാക്യത്തിലേക്ക് വന്നിട്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ആമേൻ, കർത്താവിന്റെ തിരുരക്തത്താൽ ആമേൻ രക്ഷിക്കപ്പെട്ട് ആമേൻ വിശ്വാസ അനുഭവത്തോടുകൂടെ ആത്മീക ജീവിതം നയിക്കുന്ന ഒരു ദൈവപൈതലിനും എന്ത് കാരണത്താലായാലും, കുടുംബജീവിതത്തിലുള്ള വിഷയമായിക്കൊള്ളട്ടെ, തലമുറയോടുള്ള വിഷയമായിക്കൊള്ളട്ടെ, ജോലിയോടുള്ള ബന്ധത്തിലായിക്കൊള്ളട്ടെ, രോഗമായിക്കൊള്ളട്ടെ, ആമേൻ, ഹല്ലേലൂയ, മറ്റെന്ത് വിഷയമായിരുന്നാലും നമുക്ക് വിചാരപ്പെടുവാൻ യാതൊരു അവകാശവുമില്ല. കാരണം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് ആമേൻ കർത്താവാണ്. അവിടുന്ന് നമ്മെ പുലർത്തിക്കൊള്ളും. അവിടുത്തെ സന്നിധാനത്തിൽ സ്തോത്രത്തോടുകൂടെ നമ്മുടെ വിഷയങ്ങളെ അറിയിക്കുക അത്രയേ വേണ്ടത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നാം ആയിരിക്കുന്ന ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ പ്രിയമുള്ളവരെ, ആത്മാവിൽ എനിക്ക് നിങ്ങളോട് ശക്തമായി വിളിച്ചു പറയാനുള്ളത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ
സ്തോത്രത്തോടെ ദൈവസന്നിധാനത്തിൽ നമ്മെ സമർപ്പിച്ച് ഏൽപ്പിച്ച് അവിടുത്തെ ഹിതത്തിനു വേണ്ടി നാം ശക്തമായി കാത്തിരുന്ന് ഒരനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വർഗനമേ സഹായിക്കട്ടെ. കണികളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗസ്ഥനാഥ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയതല്ലേ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അതുമായി ഇന്ന് രാത്രികാലം അങ്ങയുടെ വചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ശ്രദ്ധിപ്പാൻ തക്കണം അവിടുന്ന് ഇടയാക്കി തോർത്ത് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ട് സംസാരിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ പലപ്പോഴും വിചാരപ്പെടുകയും ഞങ്ങൾ ആകുലരാകുകയും ചെയ്യുന്നത് ആമേൻ ഹല്ലേലൂയ വൃതാവാണ് എന്ന് ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ശക്തമായി ഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വാഗ്ദത്തം ഞങ്ങൾക്ക് വേണ്ടി ശേഷിക്കുന്നുണ്ട്. അത് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ കർത്താവേ പ്രത്യാശയോടുകൂടെ മുൻപോട്ട് പോകുവാൻ അവിടുന്ന് ഞങ്ങൾക്കൊരു കൃപ തരണമേ എന്ന് അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹലോ ഹോപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവിടുത്തെ കൃപ ചെയ്താട്ട്. ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തങ്ങളെ തന്നെ ഒരുക്കി മുന്നേറുവാൻ സ്വർഗം കൃപ ചെയ്യണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും നമ്മോടും ഓർത്ത് പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളോടും ലോകമെങ്ങുമുള്ള വിശുദ്ധന്മാരോടുകൂടെ ഇന്നു മുതൽ കർത്താവിന്റെ രണ്ടാം വരവോളം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഇങ്ങനെ ഒരു അവസരമൊരുക്കി തന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി അറിയിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ ഉള്ള ഇവിടെയുള്ള പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിപ്പാൻ അപേക്ഷിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധന്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.